പടച്ച തമ്പുരാനെ ഇതും ഏറ്റിക്കണു തോന്നു. കൊല്ല കൊല്ല പറഞ്ഞേ കുസറ പോലില്ലാത്ത പേര് മനസ്സിലാട്ടങ്ങറിയിക്കണം. ജിന്നെ കണ്ടു കണ്ടു ഇവിടെ പറങ്ങുത്തിരിക്കൊന്നും വേണ്ട. മുത്തുമണികളെ ലൈക്ക് അടിക്കാൻ മറക്കതിട്ടോ. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് വീഡിയോസ് പോയി കാണാട്ടോ. ചതിച്ചോ ഇന്റെ സംസ്കൃതിയെ ഞങ്ങൾ കാട്ടിക്കൊടുക്ക. പടച്ച തമ്പുരാനെ ഇതും ഏറ്റിക്കണു തോന്നുന്നു. മൈമുനാനക്ക് ചിലപ്പോ ഏറ്റു കൂട്ടിയാ മതിയോ? ഈ ജിന്നെ കണ്ടിട്ടാ ഈ പറാൻ കുത്തിരിക്കണ്. ഈ കണ്ടെത്തുന്നൊന്നും തിരുവഞ്ഞുക്കൊണ്ടാകൂല. ഇഞ്ച മോസിനെ എനിക്ക് അങ്ങനെ ഒന്നൊരു കുഞ്ഞിക്കാല് കാണാതെ. ഇതെത്ര കൊല്ല കൊല്ല പറയണേ കുസറ പോലില്ലാത്ത പേര് മനസ്സിലാട്ടങ്ങറിയിക്കണം. ജിന്നെ കണ്ടു കണ്ടു ഇവിടെ പറാൻ കുത്തിരിക്കൊന്നും വേണ്ട. കുസറില്ലാതെ നിക്കണു. ഒന്നിനും കച്ചാത്തോല് ഞാൻ ബാക്കിയൊന്നും പറയുന്നില്ല. ആ പരിപാടിയെ പറ്റി എടുക്കണത് അല്ല മാളോ. ഞാൻ വരികയാണേ, ആ ആശുപത്രി പോയിരുന്നേ. ഇവിടെ ആരുമില്ലേ? ഒക്കെ ഇവിടെ പോയി കിടക്കണേ. ഞാൻ ഇവിടെ ഉണ്ട്. പിന്നെ മീഞ്ചാറോ തങ്ങൾ ചോദിച്ചു കൊടുക്കണം. ഞാൻ പാരിക്കി കുഞ്ഞിക്കാരെ കട നിൽക്കട്ടെ. എന്താ നിങ്ങളെ കഥ? ഏ കൊല്ലം കൊല്ലം പേറ് അത് പോട്ടെ. കണ്ടത്തോട് തിരുമ്പി തിരുമ്പി നിങ്ങളൊരു പരിവാവും. അതിന് ഇപ്പൊ തന്നെ അവരോട് അതിന്റെ തീരുമാനം എടുക്കാൻ പറഞ്ഞു. ഓ എത്ര ആളെക്കാൻ പറയുന്നത്? ഇപ്പൊ കാണാൻ അവര് ചെയ്യണേ ഓളെടുക്കഴിഞ്ഞാലൊന്നും മറ്റേ ആദ്യ കഥ പ്രസവത്തിനുണ്ട്. രണ്ടാമത്തേന് പിന്നെ ഞാൻ പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞൊന്നും നീച്ചാണ്ട് രാവിലെ കൊന്ന് ചായ ഉണ്ടാവും. ഏതായാലും പിന്നെ എന്താ പറയാ, ഇടങ്ങേറൊന്നുമില്ല. നല്ല സന്തോഷമുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാലോ അമ്മ നമ്മളെ അവസ്ഥ. ചുമ്മാരെ കുട്ടിന്റെ കാര്യം ചെടങ്ങേറ്. അപ്പൊ ഡോക്ടറെ പോയി കാണുമ്പോ ഡോക്ടർ പറഞ്ഞില്ല അത് ശരിയായിക്കോളും ഒക്കെ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. രണ്ടാളും നോക്കി. അപ്പൊ കൊഴപ്പൊന്നുമില്ല. ഒരു കുഴപ്പമില്ലായിരുന്നു. തിരക്കടില്ല. ഓനോട് ആദ്യത് വച്ചാക്കാല മാർഗം എന്താണെന്ന് ചോദിച്ചു നോക്കി. എന്താ അത്? കൊല്ലം കൊല്ലം പേറി. എന്റെ അമ്മ ഇങ്ങനെ പേറി പേറി കാണി. എന്റെ അമ്മക്ക് വെച്ചാതാ പോലെ എത്ര കാലം തുടങ്ങും അത്ര വരെ ഈ പേറിലെങ്കിലും അവളോട് നിർത്താൻ പറഞ്ഞില്ലേ? ആരോഗ്യം വിളിച്ച് പറയട്ടോ. നമ്മുടെ അത്യതേ
അന്നോട് പറയാൻ ഇന്ന് ഞാൻ കുട്ടികൾക്ക് ചായ കൊടുക്കുമ്പോ ഉമ്മ എന്നോട് പയറ് തുണിക്കാൻ പറഞ്ഞു. എനിക്കറിയില്ല, ഇത് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തീരെ വെക്കില്ല. ഞാൻ അമ്മയോട് ഇത് മുണ്ടിട്ട് കഴിഞ്ഞു. അതോടെ ചാർദിച്ചിരിക്കും ഉമ്മ എന്നോട് എന്തൊക്കെയോ ഒരു വർത്താനം എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഒക്കെ എൻ്റെ കാര്യം പറയുന്നത് ഞാൻ എന്താ കാട്ട് പഠിച്ചു എനിക്ക് തരുന്നേ. ഇനിയെങ്കിലും ഇതുപോലെ കഴിഞ്ഞാൽ പ്രസവം നിർത്താൻ ഞാൻ പറയണം. അല്ല, ഞാനിപ്പോ എത്താ പാടില്ല, അതൊക്കെ അന്നാലും തീരുമാനമല്ലേ. ഇനിയിപ്പോ അത് ഞാൻ ഇപ്പൊ അതല്ലേ പറയണെങ്കിൽ ഓനെ ഇങ്ങനെ പെറ്റി പെറ്റി കൂട്ടണമെങ്കിൽ ഉമ്മനെ കൊണ്ട് വെച്ചേണ്ട ഒരു ആരോഗ്യം. അല്ലെങ്കിൽ പിന്നെ കാക്കുനോട് ഒരാളെ നിർത്താൻ പറഞ്ഞത് അത് എന്തെങ്കിലും തീരുമാനം ഉണ്ടായിക്കൂടെ. അല്ലെ അമ്മാനെ കൂടെ കജ്ജാക്കിയിട്ടാണ് ഉമ്മ പറയുന്നത്. അല്ല അപ്പൊ പേരൻകുട്ടികളുണ്ടാവണേനെ ഇതാവുന്നില്ലേ. എന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണല്ലേ. ഇന്ന് ഇപ്പൊ ആശുപത്രി പോയി കാണിച്ച് ആശുപത്രി പോയി കാണിച്ചു പോരി. അപ്പൊ എന്താ പറയുന്നത്, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അള്ളാന്റെ തീരുമാനം അവിടെ എത്തിയിട്ടില്ല. അതന്നെ, ഒക്കെ അള്ളാന്റെ വിധിയാണ്. ഇപ്പൊ ഇതും അള്ളാന്റെ വിധിയാണെങ്കിൽ സമാധാനിച്ചാൽ സാറില്ല, ഒക്കെ ശരിയാക്കുള്ളൂ. ഏതായാലും ചിത്രമുള്ളൂ, പ്രസവിച്ചതിനോ ഒന്നിനോ അല്ല. ഈ ഉമ്മാനെ കൊണ്ട് കജ്ജൂല, അതാണ് ഉമ്മ പറയുന്നത്. അല്ലാത്ത ഉമ്മാനെ കൊണ്ട് ഒരു ഇടങ്ങേറും ഉണ്ടായിട്ടില്ല. ഞാൻ എന്താ പറഞ്ഞത്? അത് കുഴപ്പമില്ല. കുട്ടിയെ ഇവിടെ തന്നെ മെച്ചി ഇവിടെ കിടക്കണേ, ഇവിടെ ഇവിടെ പോയി രണ്ടാളും. എത്ര പണി? അമ്മായിന്റെ പറ്റൂലേ, ഐസ്ക്രീം ഉണ്ടാവും ഫ്രിഡ്ജിൽ. ഐസ്ക്രീം അത് വളക്കെട്ടുക്കണല്ലോ അമ്മായി ചൊത്ത്. നിങ്ങളെ കണ്ണൂരെത്താ, ഞാനോ പോയ വിടമാർക്കിട്ടു.